ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പുതിയ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന കാര്യം, നമ്മുടെ BGMI-യിലും PUBG-യിലും 1.6 അപ്ഡേറ്റ് വരാൻ പോവാണ്. അതിന് മുന്നായിട്ട് അവരുടെ പാച്ച് നോട്ട്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ടും നോക്കാനുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇതിലൊരു ഫയർആം ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു പുതിയൊരു എമർജൻസി എക്യുപ്മെൻസിൻ്റെ ഒരു ബാഗും ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാം ഒന്ന് വാച്ച് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് ഓൾറെഡി വയ്ക്കുക. അപ്പോൾ നമുക്ക് വീഡിയോക്കുള്ളിലേക്ക് ഒന്ന് പോവാം. ഗൈസ്, നമുക്ക് ഇതിൽ ഫസ്റ്റ് നോക്കാനുള്ള ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു ഫയർആം ആഡ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫയർആമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. നയനമിൻ്റെ ആമോ ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഏകദേശം 20 ആമോ എങ്കിലും മാഗസിൻ ഫില്ല് ചെയ്യാൻ പറ്റുന്നൊരു ഒരു ഗണ്ണാണിത്. പിന്നെ ഇതിൻ്റെ ലുക്കൊക്കെ നമുക്ക് ഏകദേശം അതിൻ്റെ നമ്മുടെ ഐ ബട്ടൺ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കാണിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ലുക്കൊക്കെ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക, യു എം പിയിലെ എക്സ്ട്രാ കുറച്ച് ബാരൽ ലെങ്ത് കൂട്ടി കഴിഞ്ഞു പറഞ്ഞാൽ എന്താണ് ആ ഒരു ലെവൽ മാത്രമാണ് ഇതിനുള്ളത്. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇതിലിപ്പോൾ എക്സ്റ്റെൻഡഡ് മാഗ് ഇട്ടാലും സെയിം അതേ ആ ഒരു 20 ഇത് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൽ കൂടുതൽ 20 ആമോ മാത്രമാണ് അതിൻ്റെ മാക്സിമം ഫില്ല് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ പറയേണ്ട വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇതിൽ എന്താണ് 4x വരെ നമുക്ക് ഉൾക്കൊള്ളിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. 6x ഇതിൽ കാണിക്കുന്നില്ല, 4x വരെ കയറുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു 4x കയറുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ എന്താണ് അതിൻ്റെ സ്കോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഓൾറെഡി ഉള്ള 4x കാണുന്നത് പോലെയല്ല ഇതിൽ കാണുന്നത്. VSS-ൻ്റെ ഒരു സ്കോപ്പിൽ കാണുന്ന ഒരു ലുക്കൊക്കെയാണ് ഇതിൽ കാണുന്നത്. ആ ഒരു 4x മാത്രമാണ് അങ്ങനെ ഒരു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്നുള്ളൂ, സ്കോപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വരുന്നുള്ളൂ. പിന്നെ പറയാനുള്ള വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഇതിലൊരു എമർജൻസി പിക്കപ്പ് ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഗ് ആഡ് ചെയ്ത കാര്യം പറയുന്നുണ്ട്. ആ ഒരു ബാഗാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ, നമ്മളിത് പിക്ക് ചെയ്ത് കഴിഞ്ഞു പറഞ്ഞാൽ നമുക്ക് കാണുന്നത് നമ്മുടെ ഗ്രനേഡ് യൂസ് ചെയ്യുന്ന ആ ഭാഗത്തായിട്ടാണ് നമുക്കിത് കാണാനായിട്ട് പറ്റുക. അപ്പോൾ അത് നമ്മൾ സാധാ ഈ ഒരു എന്താണ് ഗ്രനേഡ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ജസ്റ്റ് അത് ആ ഒരു ഭാഗം പിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് യൂസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ചെറിയൊരു ഗ്രാഫിക്സ് അവിടെ കാണാനായിട്ട് പറ്റും. ആ ഒരു ഗ്രാഫിക്സ് ചെയ്തതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ബാഗൊന്ന് ഓപ്പൺ ആയതിന് ശേഷം ഒരു ചെറിയൊരു എയർ ബലൂൺ മേലോട്ട് ഉയർന്നു വരും. മേലോട്ട് ഉയർന്നു വന്നതിന് ശേഷം അത് ഏറ്റവും ടോപ്പിൽ പോയതിന് ശേഷം അതിൽ നിന്നും ഒരു നാല് ഹുക്കുള്ള ഒരു എന്താണ് ഇത് ഈ ഒരു കയറിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് 4 ഹുക്കുള്ള ഒരു ഭാഗമായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു ഹുക്കുള്ള ഭാഗം എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ടീംമേറ്റ് നമ്മൾ ഔട്ട് ഓഫ് സോണിൽ നിൽക്കണേ എന്നുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്നും നമുക്ക് സോണിലേക്ക് പോകാനുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിൻ്റെ അടുത്ത് പോയിട്ട് ഹുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗിൽ അത് കൊളുത്തും. അതേമാതിരി നമ്മുടെ ടീംമേറ്റിൻ്റെ 4 പേർക്കും അങ്ങനെ കൊളുത്താനായിട്ട് പറ്റും. ആ ഒരു സമയത്ത് ആ ഒരു എയ്റോപ്ലെയിൻ വന്നിട്ട് നമ്മളെ എടുത്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു സോണിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നതാണ്. സോണിൻ്റെ ഉള്ളിലോട്ട് പോയതിന് ശേഷം നമ്മൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ഈ ഒരു പാരച്യൂട്ടിൽ ലാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ലാൻഡ് ചെയ്യാനായിട്ട് പറ്റും. 4 പേർക്കും നമുക്കിങ്ങനെ സോണിലേക്ക് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് കിഡ്ലാൻ അപ്ഡേറ്റ് ആവും എന്ന് തോന്നുന്നുണ്ട്. ഈ ഒരു രണ്ട് അപ്ഡേറ്റിനെ കുറിച്ചിട്ടുള്ള ലീക്സ് വീഡിയോ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഗൈസ്, ഇനിയും ഇതിനെക്കുറിച്ചിട്ടുള്ള ലേറ്റസ്റ്റ് വീഡിയോസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിരുന്നു വീഡിയോ ചെയ്ത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് ഓൾറെഡി വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.